Hi friends, welcome to Angelina Learning Class. ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് വളരെ നയനമനോഹരമായ കാഴ്ചയുമായിട്ടാണ്. നമുക്കെല്ലാവർക്കും പൂക്കൾ കാണാൻ ഒത്തിരി ഇഷ്ടമാണല്ലേ? അപ്പോൾ ഒരു പൂന്തോട്ടത്തിലേക്ക് പോയാലോ? പൂന്തോട്ടമല്ലേ? ഇത് കണ്ടപ്പോൾ നിങ്ങൾ വിചാരിക്കും ഏതോ വലിയൊരു ബിസിനസ്സുകാരിയുടേതാണെന്ന്. ഒരിക്കലുമല്ല, നാം ഓരോരുത്തരെയും പോലെ ഒരു സാധാരണ വീട്ടമ്മയുടേതാണ് ഈ പൂന്തോട്ടം. ഇവിടെ പൂക്കൾ മാത്രമല്ല ഉള്ളത്, വിവിധ തരം പച്ചക്കറികൾ, വൃക്ഷത്തൈകൾ, ഔഷധ സസ്യങ്ങൾ, അലങ്കാര മത്സ്യങ്ങൾ, ബേർഡ്സ്, പെറ്റ്സ്, അങ്ങനെ പലതും ഇവിടെ ലഭ്യമാണ്. പിന്നെ മറ്റൊരു പ്രത്യേകതയുള്ളത്, ഇപ്പോൾ കണ്ടില്ലേ, ചെടിച്ചട്ടികൾ തന്നെ പല രൂപത്തിലും അമ്പലം വളർത്താൻ ആവശ്യമുള്ളത്, അല്ലെങ്കിൽ സിമെൻറ്റിൻ്റെ ചട്ടികൾ, അല്ലെങ്കിൽ നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റേത്, ഇൻഡോർ പ്ലാന്റ്സ് കണ്ടോ, പിക്ചർ കണ്ടോ, അമ്പൽക്കുളം വളർത്താനൊക്കെ താല്പര്യമുള്ളവർക്ക് ഉണ്ടോ, അതിൻ്റെ അലങ്കരിക്കാൻ സമീപത്തുള്ള വസ്തുക്കൾ പോലും നമുക്ക് മറ്റെങ്ങും പോകണ്ട, നിങ്ങൾ വീഡിയോ കണ്ടില്ലേ, സ്ത്രീകളും ഇവിടെ ലഭ്യമാണ് എന്നത് മറ്റൊരു പ്രത്യേകതയാണ്. നമുക്ക് ഈ പൂന്തോട്ടത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനാവശ്യമായ മറ്റൊരു ആവശ്യമായ സാധനങ്ങൾ തേടി മറ്റൊരു സ്ഥലത്ത് പോകേണ്ട എന്നത് ഏറ്റവും വലിയൊരു ഗുണമേന്മയാണ്. അതേപോലെ തന്നെ കണ്ടോ, പിക്ചർ കണ്ടില്ലേ, നല്ല ആമ്പൽ കുളങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ പൂന്തോട്ടത്തിലേക്ക് വരാം കേട്ടോ. ഇതിൻ്റെ നമ്പരും ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം. ഇത് എവിടെയാണെന്ന് മനസ്സിലായോ? പത്തനംതിട്ട ജില്ലയിൽ മല്ലപ്പള്ളി താലൂക്കിൽ എഴുമറ്റൂർ എന്നൊരു ചെറിയ ഗ്രാമത്തിലാണ് ഈ പൂന്തോട്ടം. പക്ഷേ ഒരു ഗ്രാമത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു ഗ്രാമത്തിൽ ഒതുങ്ങത്തക്ക രീതിയിലല്ല ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ ഓർക്കുമ്പോൾ ഗ്രാമത്തിലല്ലേ ചെറുതായിരിക്കും എന്നൊക്കെ, പക്ഷേ അങ്ങനെയല്ല. നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാൾ മനോഹരമാണ് നേരിട്ട് കണ്ടു കഴിയുമ്പോൾ. ഞങ്ങൾ എൻ്റെ ഓണറായ ആൻറ്റിയായിട്ട് സംസാരിച്ചപ്പോൾ ആൻറ്റി പറഞ്ഞത് ഒരു എറണാകുളം സ്റ്റൈൽ രീതിയിലാണ് ഈ ഗാർഡൻ ക്രമീകരിച്ചിരിക്കുന്നതെന്ന്. ഇതിൻ്റെ പണിയാകും, ഒരു ഗാർഡൻ അല്ലെങ്കിൽ ഒരു പച്ചക്കറിത്തോട്ടം തുടങ്ങാൻ താല്പര്യമുള്ളവർക്ക് അതിൻ്റെ പണിയായുധങ്ങൾ, വളങ്ങൾ, അങ്ങനെ എന്തൊക്കെ ആവശ്യമുണ്ടോ അവയെല്ലാം ഇവിടെ ലഭ്യമാണ്. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത, ഒരു സാധാരണക്കാരനെ ഇവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റും, ആ ഒരു രീതിയിലാണ്. വില ഇട്ടേക്കുന്നത് കുറച്ചാണ്, അതുകൂടാതെ തന്നെ നമ്മൾ ആൻറ്റി ഒന്ന് കുറച്ച് നമുക്ക് തരികയുള്ളൂ എന്നത് വളരെ ഒരു നമുക്ക് പറ്റും. അവിടെ ചെന്നാൽ നമ്മളെയും കൊണ്ട് സാധനങ്ങൾ വാങ്ങി തിരികെ പോരാൻ നമുക്ക് പറ്റും എന്നുള്ളത് ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. ഉണ്ട്, എത്ര മനോഹരമായിട്ടാണ് അവയെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്. നമുക്കവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ഡിസ്റ്റർബൻസും തോന്നത്തില്ല, എല്ലാം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് വാങ്ങിക്കാനായിട്ട് തോന്നും. പിന്നെ മറ്റൊരു പ്രത്യേകത ഉള്ള ആൻറ്റി തന്നെ ഇവിടെ ഓർക്കിഡുകളുടെയൊക്കെ ഒത്തിരി പരാഗണം നടത്തി പല കളറിലുള്ളത് ആക്കിയെടുക്കുന്നു എന്നത് ആൻറ്റിയുടെ മറ്റൊരു പ്രത്യേകതയാണ്. നമുക്ക് വീഡിയോയിൽ തന്നെ കാണുന്നുണ്ട് ആൻറ്റി ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നത്, നമ്മുടെ പത്ത് മണിച്ചെടികളിലും ഓർക്കിഡുകളിലും ഒക്കെ പരാഗണം നടത്തി വിവിധ തരത്തിലുള്ള പുതിയ പുതിയ ചെടികളെ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നുമുണ്ട്. പിന്നെ മറ്റൊരു പ്രത്യേകതയുള്ളത്, ഈ ആൻറ്റി ഒരു കർഷകയാണ്. കർഷകശ്രീ പുരസ്കാരം ആൻറ്റിക്ക് ലഭിച്ചിട്ടുണ്ട്. കർഷക കൃഷിഭവനിൽ നിന്നും ധാരാളം സഹായം അതിനുവേണ്ടി നൽകുന്നുണ്ട് എന്നുള്ളത് ഒരു പ്രശംസനീയമായ കാര്യമാണ്. ഒരു കർഷകയെ തല ഉയർത്തിയെടുക്കാനായിട്ട്
സഹായം ചെയ്തു കൊടുക്കുന്നതിൽ കൃഷി ഭവൻ ഒരു വളരെ വലിയ ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. അതിൽ ആൻറ്റി സംതൃപ്തിയാണെന്ന് പറഞ്ഞു. നമ്മുടെ കൃഷി ഓഫീസിൽ നിന്നും ധാരാളം സഹായങ്ങൾ നൽകി ഒപ്പം കൂടെ നിർത്താൻ കൃഷി ഓഫീസ് ആൻറ്റി സഹായിക്കുന്നുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കണ്ട വിവിധ തരത്തിലുള്ള മാവിൻ്റെ തൈകളാണ് ഇപ്പോൾ നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത്. അവയെല്ലാം പേര് തരം തിരിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് വിവിധ ഇനത്തിൽപ്പെട്ട മാവ് തൈകളും അങ്ങനെ പ്ലാവ്, പേര, അങ്ങനെ വിവിധ തൈകളും നമുക്കിവിടെ നിന്ന് ലഭ്യമാണ്. പിന്നെ സ്ട്രോബെറി ഉണ്ട്. ഇവിടെ അധികം ഗാർഡനിലൊന്നും കാണപ്പെടാറില്ല സ്ട്രോബെറി. ഓറഞ്ച്, നിങ്ങളുടെ വീഡിയോ ശ്രദ്ധിച്ചാൽ കാണാം, ഓറഞ്ച് കായ്ച്ച് നിൽക്കുന്ന ഫലം ആയിട്ട് നിൽക്കുന്ന ഓറഞ്ചിനെ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ വീഡിയോയിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. എനിക്ക് വളരെ പരിചയമുള്ള ഒരു ആൻറ്റിയാണ്. കാരണം അതുകൊണ്ട് തന്നെ ഞാൻ പറയുവാണ്, ഒരു നമ്മൾ വീട്ടമ്മമാർക്കൊരു ഇൻസ്പിറേഷനാണ്. എന്താണെന്നോ, നമ്മൾ ചെയ്യാം, പൂർണ്ണ ആരോഗ്യവതി അല്ല, ഭയങ്കര ഹെൽത്തി ആയിട്ടായിരിക്കണം, അല്ലെങ്കിൽ നല്ല ധനാഢ്യ ആയിരിക്കണം, അങ്ങനെയൊന്നുമില്ല. നമ്മൾക്കൊരു ഉറച്ച ഒരു മനസ്സ് വേണം. ഇത് നേടിയെടുക്കാൻ എന്നെയും കൊണ്ട് പറ്റും എന്നൊരു വിചാരമുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കും ആൻറ്റിയെ പോലെ നല്ല ഒരു ഗാർഡൻ എന്ന് പറയുന്നില്ല, നമുക്ക് എന്തൊരു ബിസിനസ്സിലേക്ക് അല്ലെങ്കിൽ എന്തൊരു ജോലിയിലേക്കായാലും നമ്മൾ ആൻറ്റി പറയുന്നത് ഒരു 100% നമ്മൾ അതിന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വിജയം ഉറപ്പ് എന്നാണ് ആൻറ്റി പറയുന്നത്. ആദ്യമായിട്ട് ഈ ഗാർഡനല്ല ആരംഭിച്ചത്. ഇതിനേക്കാൾ ഇച്ചിരിയുടെ ചെറിയ രീതിയിൽ മറ്റൊരു തന്നെ കുറച്ച് സ്ഥലം അപ്പുറത്ത് മറ്റൊരു ഗാർഡൻ കൂടി ആൻറ്റിയുണ്ട്. അവിടെ ചെറിയ തോതിൽ തുടങ്ങിയതിന് ശേഷമാണ് വിപുലമായിട്ട് ഇത്രയും വളരെ മനോഹരമായിട്ട് ചെയ്തത്. ഇപ്പോൾ 5 വർഷമായിട്ട് ആൻറ്റി ഗാർഡൻ രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. അതേപോലെ തന്നെ കർഷകശ്രീ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഗാർഡനും കൃഷിയും വീട്ടിലും ഇതേപോലെ തന്നെ ഒരു വീട്ടമ്മ എന്നതിൽ മാത്രം ഒതുങ്ങിക്കൂടുകയല്ല, ആൻറ്റിയുടെ വീട്ടിലെ കാര്യങ്ങളിലും വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നു എന്നതും ആൻറ്റിയുടെ മറ്റൊരു പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ ആൻറ്റി പറയുന്നത് മക്കളെ പരിപാലിക്കുന്നത് പോലെയാണ് ആൻറ്റി ചെടികളെയും സംരക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ നോക്കിയ എല്ലാ ചെടികളും വളരെ മനോഹരമായിട്ടാണ്. നമ്മൾ ഏതൊരു ചെടി നട്ടാലും നട്ടതിന് ശേഷം അതിന് ഒന്ന് തലോടുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതിന് അതിൻ്റേതായ ഒരു പ്രത്യേകതയുണ്ട്. എന്താ ഒരു പച്ചപ്പ് അതിനെപ്പോഴും ഉണ്ടായിരിക്കും. ഇതാണ് ഷാൻറ്റി സെബാസ്റ്റ്യൻ ആണ് ആൻറ്റിയുടെ പേര്. ആൻറ്റിയാണ് ഈ കടയുടെ ഓണറ്. ഞാൻ ആൻറ്റിയുടെ ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ നൽകാം. നിങ്ങൾക്ക് പൂന്തോട്ടം കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ തരുന്ന ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ സഹായവും ആൻറ്റിയിൽ നിന്നും ലഭ്യമാണ്. റോഡിൻ്റെ സൈഡിൽ തന്നെ ഈ ഗാർഡൻ ക്രമീകരിച്ചിരിക്കുന്നതിനാൽ നല്ലൊരു വ്യൂ ഈ ഗാർഡന് ഉണ്ട് എന്നത് മറ്റൊരു പ്രത്യേകതയാണ്. നമ്മൾ എഴുമറ്റൂര് മല്ലപ്പള്ളി റൂട്ടിലാണ് ഈ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. ഇനി നമുക്ക് ഗാർഡൻ്റെ മറ്റ് ഭാഗങ്ങൾ കൂടി ഒന്ന് കണ്ടു നോക്കാം. ആൻറ്റിയുമായിട്ട് ഞങ്ങളൊരു ഇൻ്റർവ്യൂ ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോയാലോ? ആൻറ്റിക്ക് എന്തൊക്കെയാണ് പറയാനുള്ളതെന്ന് നമുക്ക് കേട്ടു നോക്കാം. ഗാർഡൻ ആരംഭിച്ചിട്ട് എൻ്റെ ചെറുതിലേ മുതൽ ഞങ്ങൾക്ക് ഗാർഡൻ ഉണ്ട്. ഞാൻ വളർന്ന് ഒരുവിധം ആയപ്പോൾ തുടങ്ങി എനിക്ക് ചെടികളോട് ഭയങ്കര ഇഷ്ടമായിരുന്നു, വെജിറ്റബിൾസിനോടൊക്കെ. അപ്പോൾ ഗാർഡൻ ബിസിനസ് പരമായിട്ട് ഗാർഡൻ ഇട്ടിട്ട് 5 വർഷം. ആദ്യം ഒരു ആ ഗാർഡൻ ഇട്ടു, രണ്ടാമത് ഈ ഗാർഡൻ ഇട്ടു. ചെറുതിലെ മുതൽ ഗാർഡനിങ് എൻ്റെ ഭയങ്കര ഇഷ്ടമാണ്, ഫേവറേറ്റാണ്. എൻ്റെ വീട്ടിൽ ഒത്തിരി ചെടികൾ വളർത്തുന്ന ആളാണ്. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഒരു ഗാർഡൻ തുടങ്ങിക്കൂടെ, നേഴ്സറി തുടങ്ങിക്കൂടെന്ന്. അതങ്ങനെ കുറച്ചാളുകൾ ചോദിച്ചപ്പോൾ ഞാനും ഓർത്ത് ഒരു ഗാർഡൻ ഇട്ടാലോ എന്ന് ഓർത്ത് ആദ്യം ഒരു ഗാർഡൻ ഇട്ടു. അത് വീട്ടിലെ ചെടി കണ്ട് ചോദിച്ചാ വീട്ടിലെ ചെടി കണ്ട്. അത് കഴിഞ്ഞ് പിന്നെ അവിടെ അതൊരു സക്സസ് ആവുന്നില്ല, കാർ പാർക്കിംഗ് ഇല്ല, ആളുകൾക്ക് കയറാൻ പറ്റുന്നില്ല, എല്ലാവരും കാണുന്നില്ല. അത് മനസ്സിലിങ്ങനെ കടന്ന് ഇതുപോലെ നമ്മൾ കുറേ നാള് കൊണ്ട് പ്ലാൻ ചെയ്ത് ഇങ്ങനെ ഒരു സ്ഥലം കിട്ടിയപ്പോൾ ഇവിടെ ഒരു ഗാർഡൻ കിട്ടിയപ്പോൾ. അപ്പം ചെടികളോടുള്ള താല്പര്യം ചെറുപ്പം മുതലേ ഉണ്ട്? ഇന്നലെ മുതലുണ്ട്. ഞാൻ സത്യം പറഞ്ഞ എൻ്റെ മാരേജ് കഴിഞ്ഞപ്പോഴേ എൻ്റെ വീട്ടിൽ ഒത്തിരി ചെടികളുണ്ടായിരുന്നു, 100-300 ചെടികൾ. അപ്പം കല്യാണം കഴിഞ്ഞ് 1 ആഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മച്ചുണ്ടല്ലോ, 250 ചട്ടിയും ഒരു ലോറിയും കൂടി എനിക്ക് ഗിഫ്റ്റായിട്ട് വീട്ടിലോട്ട് വീട്ടിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ അത്രയും ചെടി എൻ്റെ ചെടിയോടുള്ള പ്രേമം അത്രയൊക്കെയാണ്. അപ്പം അവിടെ നിന്ന് ചെടി അഴുക്കായി പോകും തീർച്ചയായും. അതിന് അങ്ങോട്ട് കൊണ്ടുവന്ന് ഏൽപ്പിച്ചു. അന്ന് തുടങ്ങിയാണ് ഈ നാട്ടിൽ വന്നിട്ട്. ഞാൻ എവിടെയൊക്കെ താമസിച്ചിട്ടുണ്ടെങ്കിലും അവിടെ എല്ലാം ഒരു പൂന്തോട്ടം ക്രമീകരിച്ചിട്ട്. അങ്ങനെ എൻ്റെ ചെടി ഇവിടെയുള്ള ഇഷ്ടം.
എന്തൊക്കെയാ സാധാരണ ചെയ്യാറ്? ഗാർഡൻ മനോഹരമാക്കാൻ, ഗാർഡന് പരിപാലനം വെളിച്ചവും വെള്ളവും കഴിച്ചു കഴിഞ്ഞാൽ നമ്മളതിന് നമ്മുടെ കുഞ്ഞുങ്ങളെ പോലെ നോക്കണം. അതിൻ്റെ ഒരു ഇല വഴുക്കുന്നുണ്ടോ, പുഴുക്കൾ കയറുന്നുണ്ടോ, അതിന് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പോലെ അതുങ്ങൾക്കും ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണമൊക്കെ നല്ലതായിട്ട് കൊടുക്കണം. എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, ചാണകപ്പൊടി, അതൊക്കെ ഞാൻ ചെയ്യും. പിന്നെ ആ ഫ്ലവറിങ്ങിന് ഞാൻ സ്പ്രേ ആണ് ചെയ്തിരുന്നത്. ആക്കൊക്കെ കുളിപ്പിച്ചൊഴിക്കുമായിരുന്നു കടല പിണ്ണാക്ക്, അതാ ചെയ്ത. പിന്നെ വേറെ കുറച്ച് രീതികളും കൂടി ഉണ്ട് കേട്ടോ. എസ് എം സോൾട്ട് എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളൊക്കെ ഞാനിപ്പോൾ നമുക്കിവിടെ കൃഷിഭവനിന്നുള്ള സഹകരണവും സഹായവും ഒക്കെ എങ്ങനെയാ? കൃഷിഭവനിൽ ഞാൻ തികച്ചൊരു കർഷകയാണ്, ഗാർഡനിങ് മാത്രമല്ല. അതെ, ആന്റിക്ക് കർഷക അവാർഡ് കിട്ടിയിരുന്നു, കർഷകക്കുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട് രണ്ടു കൊല്ലം മുമ്പ്. അപ്പൊ അതില് കൃഷിഭവൻ വളരെ സപ്പോർട്ടാ എന്റെ കൃഷിയോട്. അവർക്ക് താല്പര്യം, മാമിനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു, അവരെനിക്ക് നല്ല സപ്പോർട്ടായിട്ട് ചെയ്തു തന്നിട്ടുണ്ട്. ഓർക്കിഡ് കൃഷിയിൽ എനിക്ക് കുറച്ച് ക്യാഷൊക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഓർക്കിഡ് കൃഷിയാണ് ഏറ്റവും ആദ്യം ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. വ്യത്യസ്തമായ പലതരം ഓർക്കിഡുകളും ഹാങ്ങിങ് പ്ലാന്റ്സ് ഇവിടെ ഉണ്ടല്ലേ? ഉണ്ട്, ഒത്തിരി ഉണ്ട്. ഇപ്പൊ കുറച്ച് ഹാങ്ങിങ് പ്ലാന്റുകൾ ഒത്തിരി ഉണ്ട്, ഓർക്കിഡുകൾ കുറച്ച് തീർന്നിരിക്കുകയാണ്, എന്നാലും ഉടനെ വരും. ഞാൻ തന്നെ കുറച്ച് പ്ലാന്റുകൾ വാങ്ങിച്ചിട്ട് റിപ്പോർട്ട് ചെയ്ത് സ്വയം ഞാൻ തന്നെ ചെയ്യുമായിരുന്നു. അതായത് 50 രൂപ മുതൽ ഞാൻ ഓർക്കിഡുകൾ വിൽക്കുമായിരുന്നു. ഇപ്പോൾ കുറച്ച് ഈ കൊറോണയൊക്കെ വന്നപ്പോൾ വില കൂടി 250 അങ്ങനെ ആ റേഞ്ചിലൊക്കെ ആയി. പക്ഷേ ഞാൻ ഒത്തിരി ഓർക്കിഡുകളാണ് ആദ്യത്തെ എൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്, വെജിറ്റബിളും. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ശ്രദ്ധയിൽപ്പെട്ടത് എല്ലാ ഗാർഡനേക്കാളും വിലക്കുറവാണ് ഇവിടെ. അത് സാധാരണക്കാരെ ഉദ്ദേശിച്ചിട്ട് കൂടിയാണ്. അതെ, സാധാരണ. കാരണം ഞാനൊരു ചെടിയോട് ഇത്രക്ക് സ്നേഹമുള്ള ഒരാളായിരുന്നു കുഞ്ഞിലേ മുതൽ. എനിക്ക് എവിടെ കണ്ടാലും അവിടെ നിന്ന് ചിലപ്പോൾ ചോദിച്ചിട്ട് വാങ്ങിക്കും, അല്ലെങ്കിൽ പോണ വഴിയൊക്കെ പിള്ളേരൊക്കെ വണ്ടിയൊക്കെ എടുത്ത് ഞങ്ങൾ പോകുമ്പോൾ കാണുന്ന ഗാർഡനിലൊക്കെ കയറും. അപ്പം 10 രൂപ ഉറങ്ങി കിട്ടിയാൽ അത്ര വരുന്നു എൻ്റെ ആഗ്രഹം, മനസ്സിലായില്ല, ഈ 5 വർഷം മുമ്പ് വരെ. അപ്പം ഞാനും ചെടി കുറച്ചൊക്കെ കൊടുക്കണ്ടേ, ഒരു ഫിക്സഡായിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ അതിൽ നിന്ന് അവരുടെ ഇതെറിഞ്ഞ് ഞാൻ കൊടുക്കും. ഹാങ്ങിങ് പ്ലാന്റൊക്കെ നമ്മൾ 150 റേഞ്ചിലാണ് കൊടുക്കുന്നത്. ഒരു കിടക്കൊഴിലെല്ലാം എന്ന രീതിയിൽ ക്രമീകരിച്ചിട്ടുണ്ട്, അതിനെക്കുറിച്ച്? അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതൊരു ഗ്രാമപ്രദേശമാണ് പത്തനംതിട്ടയിൽ. അപ്പം അതുകൊണ്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഫിഷ് ഇഷ്ടമുള്ളവരുണ്ട്, പിന്നെ കിളികൾ അങ്ങനെ. പിന്നെ അതിൻ്റെ ഇതിൻ്റെ കോസ്റ്റും എല്ലാം കാരണങ്ങൾ, ഈ ചെടികൾക്ക് വേണ്ട വളങ്ങളും അതിൻ്റെ ടൂൾസ് അങ്ങനെ. അപ്പം അതെല്ലാം പലതരം ചട്ടികൾ, അതായത് പിന്നെ സിമെൻ്റ് ചട്ടി അല്ലാത്ത ചട്ടികൾ, പ്ലാസ്റ്റിക് ചട്ടികൾ, പിന്നെ അങ്ങനെ എല്ലാം ക്രമീകരിച്ചിട്ടുണ്ട്. കിളികൾ മാത്രമാണോ? ഡോഗ് അല്ല, ഡോഗ് എല്ലാം ഉണ്ട്. നമ്മൾക്ക് ഇവിടെ അതിന് ലൈസൻസ് വേറെ എടുക്കണം, അതുകൊണ്ട് ഡോഗ് നമ്മളിവിടെ വെച്ചിട്ടില്ല. ഓർഡർ അനുസരിച്ച് നമ്മളെടുത്ത് കൊടുക്കും. കുറച്ച് ഇതിലിട്ടാണെങ്കിൽ നമ്മൾ അതിൻ്റെ എല്ലാ ഫുഡും ഇവിടെ തന്നെ, എല്ലാത്തിൻ്റെയും ഫുഡ് ഉണ്ട്. അതായത് പിന്നെ ഡോഗിൻ്റെയും ക്യാറ്റിൻ്റെയും ഒക്കെ ഫുഡ്, പിന്നെ ഫിഷിൻ്റെ ഫുഡ്, കിളികളുടെ ഫുഡ് എല്ലാം ക്രമീകരിച്ചിട്ടുണ്ട്. ഇവിടെ അതൊക്കെ കിട്ടണമെങ്കിൽ എല്ലാവരും മലപ്പള്ളി തിരുവല്ലയിലൊക്കെ പോകണം. അപ്പം നമ്മുടെ എഴുമറ്റൂർ എന്ന് പറഞ്ഞ ഈ ഗ്രാമത്തിൽ ഇത് നല്ലതല്ലേ, എല്ലാവർക്കും വാങ്ങാനായിട്ട് അതൊരു സന്തോഷമല്ലേ. അതുകൊണ്ടാണ് പച്ചക്കറി തൈകളും വൃക്ഷത്തൈകളും എല്ലാം ഉണ്ട്. വൃക്ഷ പിന്നെ ഫ്രൂട്ട്സ് ഐറ്റംസ് ആയ ഞാൻ എന്നെ കൊണ്ട് മാക്സിമം കഴിയുന്നത്രയും ഞാൻ ക്രമീകരിച്ചിട്ടുണ്ട്. പിന്നെ വെജിറ്റബിളിൻ്റെ തൈകൾ, പച്ചക്കറി തൈകളുണ്ട് ഒത്തിരി. എല്ലാം ഹൗസ് വൈഫ് എന്ന നിലയിൽ ഒപ്പം ഈ ഗാർഡനും കൂടെ ഉള്ള പരിപാലനം ഒരു കുഴപ്പമില്ല. ഞാൻ എൻ്റെ വീട്ടിൽ രാവിലെ എഴുന്നേറ്റ് 5 മണിക്ക് എൻ്റെ വീട്ടിൽ എണീറ്റ് ഞാൻ പിന്നെ വീട്ടിൽ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ പറ്റാത്തത് എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഒരാൾ വരും ഇടയ്ക്ക്. വീട്ടിലും ചെടികളും പച്ചക്കറികളും ഡോഗും എല്ലാം എൻ്റെ വീട്ടിലുണ്ട്. നല്ല ഫുഡും ഉണ്ടാക്കി എൻ്റെ കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും കൊടുക്കും. അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം. എനിക്ക് ഒരു 100 വെറൈറ്റി ഉണ്ടായിരുന്നു 10 മണികൾ. പക്ഷേ മഴ വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ പരിപാലനമൊക്കെ അങ്ങ് പോയി, നമുക്ക് കെയർ ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോഴുള്ള 10 മണികൾ ഞാൻ പരാഗണം ചെയ്യും. ഒരു 2 കളറിലെ ഫ്ലവറുകൾ ഒന്നിച്ച് യോജിപ്പിച്ചിട്ട് ഇങ്ങനെ മുട്ടിച്ച് അത് കാണണം. 10 മണി നമുക്ക് 100 വെറൈറ്റി ഉണ്ടായിരുന്നു, അത് കുറേ നഷ്ടപ്പെട്ടു. ഇപ്പോൾ ഉള്ള വെറൈറ്റിയിൽ നിന്ന് ഞാൻ പുതിയത് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഇതിങ്ങനെ പയ്യെ ഒന്നിങ്ങനെ അതിനെ ടച്ച് ചെയ്യും.
ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിനെ ഇതിൻ്റെ വട്ടിന് വിടും. ഇത് മേലിൽ വിത്തുണ്ടാവും. ഈ വിത്തെടുത്ത് പാകുമ്പോഴത്തേക്ക് നമ്മൾക്ക് വെറൈറ്റി കളർ കിട്ടും. അതുപോലെ ഒന്ന് ആയതാണ് ഇത് കണ്ടോ, ഇത് ഒന്ന് വ്യത്യസ്തമായിട്ടൊരു ഫ്ലവറായത് കണ്ടോ. വേറെ ഇത് വേറെയാണ്, ഇത് വേറെയാണ്. ഇത് പരാഗണം ചെയ്ത് തന്നെ ഉണ്ടായതാണ്. തായ്ലാൻഡ് പോലുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെയാണ് ഞാൻ നമ്മൾ വരുത്തുന്നത്. ഈ ചെടികൾ മറ്റുള്ളവർ വരുത്തിയിട്ട് അവിടെ നിന്ന് വാങ്ങിയതാണ്, ഞാനല്ല, പലരുടെ അടുത്തു നിന്നായിട്ട് കളക്ട് ചെയ്തതാണ് എനിക്കുള്ളത്. അപ്പം അവരിങ്ങനെ തന്നെയാണ് ചെയ്യുന്നതെന്നാണ് എൻ്റെ. സ്ട്രോബെറി ഇത് നമ്മളിവിടെ ഒത്തിരി സെയിലാകുന്നൊരു ഇതാണേ. ആളുകൾ വന്ന് ചോദിച്ച് ഒത്തിരി വാങ്ങിച്ചുകൊണ്ട് പോകണം. നമ്മുടെ നാട്ടിൽ ഇതിന്റെ കച്ചവടമൊക്കെ എങ്ങനെ? കച്ചവടം ഇവിടെ ഈ ഗാർഡനിൽ നടക്കുന്നുണ്ട്, നടക്കുന്നുണ്ട്. ഒത്തിരി ആളുകൾ ചോദിച്ചത് കൊണ്ട് ഞാൻ സ്ട്രോബെറി എടുത്ത് വെച്ചതാ. ഒത്തിരി ആയിട്ട് എല്ലാവരും കൊണ്ടുപോകുന്നുണ്ട്. ഇത് സ്ട്രോബെറി സെയിലുണ്ട് നമുക്ക്. പിന്നെ ഉള്ളത് ഇൻഡോർ പ്ലാന്റുകൾ. ആളുകൾക്ക് ഒത്തിരി ആവശ്യക്കാരുള്ള ഒരു പ്ലാന്റാണ് ബിഗോണി എന്ന് പറഞ്ഞ ഈ പ്ലാന്റ്. ഇതെല്ലാം അതിന്റെ വ്യത്യസ്തമായ 50 വെറൈറ്റി ഉണ്ട് എനിക്ക് ബിഗോണിയ. പല വെറൈറ്റി ബിഗോണികളായത് ഞാൻ ഓരോ സ്ഥലത്തു നിന്നായിട്ട് കളക്ട് ചെയ്തതാണ്. ഇതെല്ലാം മദർ പ്ലാന്റുകളാണ്. ബിഗോണിയുടെ ചെറിയ പ്ലാന്റും ഉണ്ട്. ഇതിന്റെ ഫുള്ളായിട്ട് ആരെങ്കിലും വന്നാലും കൊടുക്കാനുള്ള ചെറിയ ബിഗോണിയ. ഒത്തിരി ആളുകൾക്ക് ആവശ്യമുള്ള ഒരു പ്ലാന്റുകളായത്. ഇതിന്റെ ചെറുതും ഉണ്ട് നമുക്ക് അപ്പുറത്തെ. ഇത് പല വ്യത്യസ്തമായിട്ടുള്ള കളറുകളിലെല്ലാം ഉണ്ടല്ലോ. പിന്നെ ഉള്ള ഇൻഡോർ പ്ലാന്റ് അഗ്ലോണിമ എന്നതാണ്. ഇതും ഇതെല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള ഒരു പ്ലാന്റ് ആണ്. ഇതിന്റെ കുറച്ച് വെറൈറ്റി ഉണ്ട് നമുക്ക് ഇവിടെ. ദേയിരിക്കണതെല്ലാം അഗ്ലോണിമകളാണ്. അഗ്ലോണിമ ലിപ്സ്റ്റിക്ക്, പിന്നെ ഇതെല്ലാം അഗ്ലോണിമകളാണ്. ആളുകളുടെ ആവശ്യം അനുസരിച്ച് നമ്മൾ ചെറിയ പോട്ടിലാക്കി വെച്ചിരിക്കുന്നതാണ്. ഒന്നിച്ചൊരു മദർ പ്ലാന്റ് വാങ്ങിയിട്ട് ഞാനത് മാറ്റി മാറ്റി ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ് കേട്ടോ. പിന്നെ കലാത്തി എന്ന് പറഞ്ഞ പ്ലാന്റിന്റെ, അതും ഒരു ഇൻഡോർ പ്ലാന്റ് ആണ്. അധികം വെള്ളം വേണ്ട. കലാത്തിയുടെ കുറച്ച് വെറൈറ്റി ഉണ്ട് ഇവിടെ നമുക്ക് അങ്ങനെ. പിന്നെ ഹാങ്ങിങ് ബോട്ടുകൾ ഇതൊക്കെയാണ് ഇപ്പൊ. പിന്നെ ഉള്ള ഫ്ലവറിങ് പ്ലാന്റുകൾ എന്ന് പറഞ്ഞാൽ ഈ സീനിയ, റോസ്, ഡാലിയ അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഇത് ഒത്തിരി ഇതുള്ളൊരു ഹാങ്ങിങ് പ്ലാന്റ് എപ്പിഷി എന്നാണ്. ഇത് യെല്ലോ കളറാണ്. യെല്ലോ കളറ് അവൈലബിൾ അല്ല, ഒത്തിരി കുറവായത്. സാധാ മറ്റു ഫ്ലവറുകളെ ഉപേക്ഷിച്ച് ഇത് കുറച്ച് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇച്ചിരി റേറ്റ് ഉള്ള ചെടിയാണ്. പിന്നെ നമുക്കുള്ള ഇവിടെ കുറച്ച് കൂടുതൽ കളക്ഷൻ ഈ ഇതാ മണിപ്ലാന്റുകൾ. മണിപ്ലാന്റിന്റെ കുറെ വെറൈറ്റി ഉണ്ട്. അത് ഒരു ചട്ടിയിൽ 4 മണിപ്ലാന്റുകൾ, 4 വെറൈറ്റി വെച്ചിട്ടാണ് ഞാനിവിടെ 150 രൂപ റേഞ്ചിൽ കൊടുക്കുന്നത്. എല്ലാവർക്കും ഒരു ഒരെണ്ണം വാങ്ങിയാൽ പല കളറിൽ പലത് കിട്ടും. മണിപ്ലാന്റ് ഒത്തിരി ഇതുന്നതാണ്. പിന്നെ 10 മണികളുടെ കളക്ഷൻ ഉണ്ടല്ലോ, കണ്ടില്ലേ. പിന്നെ ഫ്രൂട്ട്സ് അതിന്റെ എല്ലാ ഒരു മിക്ക പ്ലാന്റുകളും നമുക്കിവിടെ ഉണ്ട്. പിന്നെ വൃക്ഷത്തൈകളും ഉണ്ടല്ലോ. വൃക്ഷത്തൈകളുണ്ട്. ഏതൊക്കെയാണെന്ന് പറയാൻ? വൃക്ഷത്തൈകള് തേക്കുണ്ട്. വൃക്ഷത്തൈകള് തേക്ക്, പിന്നെ അടക്കാമരം, തെങ്ങ്, അതിലെങ്കിലും മാവ്, പ്ലാവ്. പ്ലാവ് അതാ ഞാൻ പറഞ്ഞ എല്ലാ ഫ്രൂട്ട്സ് ഐറ്റം ഉണ്ട്. സ്ട്രോബെറി പോലെ, അല്ലെ, ദുരിയാൻ, പിന്നെ മാങ്കോസ്തി, ചാമ്പകൾ പല വെറൈറ്റികളുണ്ട്. സ്വീറ്റ് അമ്പഴങ്ങ ഉണ്ട്, ലോളോളി ഉണ്ട്. പിന്നെ ഇത് ഇവിടെ നിൽക്കുന്നുണ്ട് ഓറഞ്ച് ആയിരുന്നു. ഓറഞ്ച് കായ്ച്ച നിൽക്കുന്നുണ്ട്. അതുപോലെ കായ്ച്ചിരിക്കുന്ന പ്ലാവും മാവും എല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം സെയിലായിട്ട് പോയതാണ്. പിന്നെ നമുക്ക് വീടിന്റെ ഫ്രണ്ടിൽ അലങ്കരിക്കാൻ പറ്റിയ കൊറേ, പിന്നെ യുജീനിയ വർഗത്തിൽപ്പെട്ട കുറച്ച് ചെടികളുണ്ട്. അതുപോലെ അതിന്റെ ചെറുതും വലുതും എല്ലാം ഉണ്ട്. വലിയ കുഴപ്പമില്ലാത്ത റേറ്റിലാണ്. പിന്നെ നമ്മളിവിടെ കൂടുതൽ കുറച്ച് ഈ ഔഷധ സസ്യങ്ങളുണ്ട്. കരി ഇഞ്ചി, കരിമഞ്ഞള്, പിന്നെ അതുപോലെ മധുരതുളസി, തുളസി. ആളുകൾക്ക് അതിന്റെ പ്രത്യേകത മറ്റു തുളസി ഷുഗർ ഉള്ളവർക്കും അത് യൂസ് ചെയ്യാന്നുള്ളതാ. പിന്നെ വിക്സ് തുളസി വിക്സിനൊക്കെ ഇടുന്ന. അതിൽ തുളസിക്ക് കുറെ പ്രത്യേകതകളുണ്ട്. എല്ലാം ഒന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ലെങ്കിലും ഞാൻ അതെല്ലാം കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ഷുഗറുള്ള അപ്പൊ വായിലിട്ട തേൻ മധുരമാണ്. ഷുഗർ ഉള്ളവർക്കും കഴിക്കാം. സർവസുഗന്ധി, പിന്നെ മാജിക് ഫ്രൂട്ട്, അതൊക്കെ ഒരു കാലത്ത് പേരകളുണ്ട്. കുറെ വെറൈറ്റികളിലായിട്ടുള്ള പേരകളുണ്ട്. അങ്ങനെ
പിന്നത്തെ ഡ്രാഗൺ ഫ്രൂട്ട് എന്താണ്? ഡ്രാഗൺ ഫ്രൂട്ട് റെഡ് ഉണ്ട്, വൈറ്റ് ഉണ്ട്. അതും ഇപ്പൊ ഒത്തിരി ആളുകൾ വന്ന് ചോദിക്കുന്ന ഒരു സാധനമാണ്. ഡ്രാഗൺ ഫ്രൂട്ട് എല്ലായിടത്തും നല്ലതാണല്ലോ, ഏതാളുകൾക്കും കഴിക്കാം. അങ്ങനെ മാക്സിമം ഞാൻ പിന്നെ ഇൻഡോർ പ്ലാന്റുകള്, പിന്നെ വെർട്ടിക്കൽ ഉണ്ട് ഇവിടെ, അങ്ങനെ എല്ലാം താമരകളുണ്ട്. ഫാം, അതായത് പിന്നെ അതുണ്ട് റെഡ് ഫാം, ഗോൾഡൻ ഫാം, അങ്ങനെ കുറച്ച് സംഭവങ്ങളെല്ലാം നമ്മൾ ഒരു ഗാർഡൻ സെറ്റ് ചെയ്യാൻ, ഒരു പുതിയ വീട് വെച്ചാല് ഗാർഡൻ സെറ്റ് ചെയ്യാൻ വേണ്ട ആവശ്യമായ എല്ലാ സാധനങ്ങളും നമ്മളവിടെ ഉണ്ട്. ആന്റി അവർക്ക് ആവശ്യ നിർദ്ദേശങ്ങളും കൊടുത്തോളൂ, ഒരാൾക്ക് പുതിയതായിട്ട് വരുന്ന ഒരാൾക്ക് അറിയത്തില്ലല്ലോ. അറിയാവുന്ന നിർദ്ദേശങ്ങൾ എന്നാൽ അറിയുന്നതൊക്കെ ഞാൻ ചെയ്യും.